الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله، وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, ഉപദേശങ്ങൾ, വസീയത്തുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് നന്മ ഉള്ള വ്യക്തിത്വങ്ങളായി ജീവിതം നയിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധനായ അള്ളാഹു തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള വലിയൊരു ദുരന്തം, മൂന്ന് പെൺകുട്ടികൾ, മൂന്ന് യുവതികൾ കുളിക്കാൻ പോയ സന്ദർഭത്തിൽ ഒരു കുളത്തിൽ വീണ് മരണപ്പെട്ട സംഭവം, അത് എല്ലാ മനുഷ്യരെയും മനസ്സുകളിലെ മനുഷ്യത്വമുള്ള എല്ലാവരെയും അങ്ങേയറ്റം വ്യസനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന, ആ വാർത്ത കേട്ടവരെല്ലാം അവരുടെ മനസ്സുകൾ നടുങ്ങിപ്പോയിട്ടുണ്ട്, മുങ്ങിപ്പൊട്ടിയിട്ടുണ്ട്. അവരുടെ ജനാസകൾ, മയ്യത്തുകൾ കൊണ്ടുവന്ന സന്ദർഭത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആളുകൾ കണ്ണീരും തേങ്ങലുമായിക്കൊണ്ട് അവരുടെ മുഖഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്കൂളുകളൊക്കെ അടച്ച് ഈ അവധിക്കാലത്ത് തൻ്റെ മാതാപിതാക്കളുടെ അടുക്കിലേക്ക് വിരുന്ന് വന്നിട്ടുള്ള സഹോദരിമാർ സ്വന്തം ഉപ്പയുടെയും ഉമ്മയുടെയും അതുപോലെ സഹോദരി സഹോദരങ്ങളുടെയും അടുക്കൽ വന്ന്
സന്തോഷം പങ്കിടാൻ വേണ്ടി ആ ശുഭപ്രതീക്ഷയുമായി വന്നിട്ടുള്ള സഹോദരിമാരാണ് ഒരപകടത്തിൽ ഒരു ദുരന്തത്തിൽപ്പെട്ട് ഇഹലോകത്തോട് വിട പറയുന്നത്. ഞാനും നിങ്ങളും ഈ സന്ദർഭത്തിൽ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നമ്മുടെ പരിചയമുള്ള കുടുംബത്തിൽ നിന്ന് ഒരാളാണ് മരണപ്പെട്ടതെങ്കിലും നമുക്കൊക്കെ വല്ലാത്ത വിഷമമുണ്ടാകാറുണ്ട്. ഇത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മൂന്ന് മക്കൾ ഒരേ ദിവസം ഒരേ സമയം ഒരേ കാരണം കൊണ്ട് അപകടത്തിൽപ്പെട്ട് ഇഹലോകത്തോട് വിട പറയുന്ന വളരെ ദുരന്തം എന്ന് തന്നെ ആവർത്തിച്ചുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കേണ്ടി വരികയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ മർമ്മപ്രധാനമായ ഒന്ന് അത് തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. മറ്റൊന്ന് പരലോക വിശ്വാസമാണ്, ആഖിറത്തിലുള്ള വിശ്വാസമാണ്. ഒരു സംശയവും വേണ്ട, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്, ഹിസാബുണ്ട്. നന്മ ചെയ്ത മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ സ്വർഗമുണ്ട്, പാപം ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അദാബാകുന്ന നരകമുണ്ട്. സഹോദരങ്ങളെ, ഈ ഭൗതിക ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ സന്തോഷത്തോടുകൂടെ ജീവിക്കുകയാണ്. ആളുകൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഈ അവധിക്കാലത്ത് ആഘോഷത്തിൻ്റെ പേരിൽ വാഹനാഭ്യാസങ്ങൾ നടത്തി എങ്ങനെ പ്ലസ് ടുവിനും അതുപോലെ കോളേജുകളിലുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ വാഹനം വാടകക്കെടുത്ത് 8-ഉം 10-ഉം വാഹനങ്ങൾ കൊണ്ട് ആളുകൾ സഞ്ചരിക്കുന്ന റോഡിൽ യാതൊരു ലൈസൻസും ഇല്ലാതെ, ലക്കും ലഹാനുമില്ലാതെ, ഒരു ബോധവുമില്ലാതെ അവർ അഭ്യാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ വരികയാണ്. ഇത് യുവാക്കൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ മാത്രമല്ല, മരണത്തെക്കുറിച്ച് ചിന്തയില്ലാത്ത എത്രയോ സഹോദരിമാരുണ്ട്. ഈമാൻ കളഞ്ഞു കുളിക്കുന്ന രൂപത്തിൽ ചില ആഘോഷങ്ങളിൽ മതിപറന്നു പോകുന്ന സഹോദരിമാരെ നമ്മൾ കണ്ടില്ലേ? എത്ര കോടിക്കാണ് ഈ പ്രബുദ്ധ ജനത കുടിച്ചു തീർത്തത് 1-2 ദിവസങ്ങൾ കൊണ്ട്? കോടാനെ കോടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഉപയോഗിക്കുന്ന ഒരു ജനതയായി, ഏറ്റവും വൃത്തികെട്ട ജനതയായിട്ട് നമ്മുടെ പരിസരങ്ങളിലുള്ള ചില ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ 3110 നമ്പർ വചനത്തിൽ കാണാം, മൗതുൽ ഫുജ്അതി അഖ്ദതു അസഫിൻ. പെട്ടെന്നുള്ള മരണം, അപ്രതീക്ഷിതമായ മരണം, മരണമെല്ലാവർക്കും ഉണ്ടാകും. ചില ആളുകൾ മരിക്കുക 6-ഓ 8-ഓ മാസമൊക്കെ ശയ്യയിൽ ഒരു രോഗിയായി കിടന്ന് അങ്ങനെ ഒരു വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് രാവും പകലുമൊക്കെ ശുശ്രൂഷിക്കാൻ ആളെ നിർത്തി ആ രൂപത്തിൽ മരിക്കുന്നവർ ICU ഹോസ്പിറ്റലിൽ 3-4 ദിവസങ്ങൾ കടന്നുകൊണ്ട് അങ്ങനെ മരിക്കുന്നവർ. എന്നാൽ പല സംഗതികൾ പ്ലാൻ ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് പോയവർ, റോട്ടിലേക്ക് ഇറങ്ങിയവർ, ഇതുപോലെ കുളിക്കാൻ പോയവർ, അവരൊക്കെ പല പ്ലാനുകളും അവരുടെ മനസ്സുകളിലുണ്ട്. പെട്ടെന്ന് മരിക്കുകയാണ്. ആ മരണമെന്ന് പറയുന്നത് അത് ആ ഒരു പിടുത്തമുണ്ടല്ലോ, അഹ്ദതു അസഫിൻ്റെ ഒരു ഖേദത്തിൻ്റെ ദുഃഖത്തിൻ്റെ പിടുത്തമാണ് എന്നാണ് ഈ വചനത്തിൽ വന്നിട്ടുള്ളത്. ഇമാം തബറാനി അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ കൊടുക്കുന്ന ഒരു വചനമുണ്ട്, മഹാനായിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അമാറാതി സാഅ, തീർച്ചയായും അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യൽഹറ മൗതുൽ ഫുജ്ആ,
പെട്ടെന്നുള്ള മരണങ്ങൾ വ്യാപകമാകുക, അത് പ്രകടമാകുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് ആ വചനത്തിൽ കാണാം. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, സൂറ ആലു ഇംറാൻ അതിന്റെ 185-ാമത്തെ വചനം നമ്മുടെ കൂട്ടത്തിലുള്ള ചെറിയ മക്കൾക്ക് പോലും അറിയുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരു വചനം. അത് മറ്റൊന്നുമല്ല, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യരും മരണം അനുഭവിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, അത് എല്ലാ കാലഘട്ടത്തിലേക്കുമുള്ള ഒരു സത്യമാണ്. എത്ര പുരോഗമിച്ചാലും എത്ര കാലങ്ങൾ നമ്മൾ മുന്നോട്ട് പോയാലും എല്ലാവരും രാജാവെന്നോ പ്രജയെന്നോ മുതലാളിയെന്നോ തൊഴിലാളിയെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ലാതെ മരണം എല്ലാവരും അനുഭവിക്കും, ആസ്വദിക്കും. മരണം എന്ന് പറയുന്നത് ഒരു കവാടമാണ്, ഒരു വാതിലാണ്. ആ വാതിലിലൂടെ, ആ ഗേറ്റിലൂടെ എല്ലാവരും ആ മരണം എന്ന് പറയുന്ന വാതിലിലൂടെ പ്രവേശിക്കുക തന്നെ ചെയ്യും. മരണമെന്ന പാനം, മരണമെന്ന ആ പാനീയം എല്ലാവരും കുടിക്കും എന്ന് പറഞ്ഞാൽ മരണത്തിനൊരു വേദനയുണ്ട്, അത് എല്ലാവരും അനുഭവിക്കും. വലം യജാലില്ലാഹു സുബ്ഹാനഹു വതആല ലി അഹദിനിൽ ഖുൽദ ഫി ദുനിയാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദുനിയാവിൽ ഒരാൾക്കും ഖുൽദ് നൽകിയിട്ടില്ല. എന്താണ് ഖുൽദ്? ഖുൽദ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം അനശ്വരത എന്നാണ്. നശിക്കാത്ത അവസ്ഥ, മരിക്കാത്ത അവസ്ഥ, എന്നെന്നും ജീവിക്കുക എന്നുള്ള അവസ്ഥ, അത് ഒരാൾക്കും നൽകിയിട്ടില്ല. വലാക്കിന്നഹു അജലും മക്തൂബ്, പക്ഷേ എല്ലാവർക്കും ഒരു അവധി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. വഉംറുൻ മഹ്സൂബ്, നിശ്ചയിക്കപ്പെട്ട കണക്കാക്കപ്പെട്ട ആയുസ്സുണ്ട്. ആ സന്ദർഭത്തിൽ മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഫഇദാ ജാ അജലുഹും ലാ യസ്തഖിറൂന സഅതം വലാ യസ്തഖദിമൂൻ, സൂറത്തുൽ അഅ്റാഫിന്റെ 34-ാമത്തെ വചനം. അവരുടെ അവധി എത്തി കഴിഞ്ഞാൽ ഒരല്പം പിന്തിക്കുകയില്ല, മുന്തിക്കുകയുമില്ല. സഹോദരങ്ങളെ, വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണത്തിന്റെ വെപ്രാളം. സക്രത്തുൽ മൗത്ത് എന്ന് പറഞ്ഞാൽ മരണത്തിന്റെ വെപ്രാളം. വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ്, മരണത്തിന്റെ വെപ്രാളം സത്യമായിക്കൊണ്ട് യാഥാർത്ഥ്യമായിക്കൊണ്ട് വരും. എന്നിട്ടോ മാ കുന്തമിൻ ഹുതഹീദ്, നീ അതിൽ നിന്ന് ഓടി ഒളിക്കുന്നുവോ ആ മരണം നിനക്ക് വരിക തന്നെ ചെയ്യും. സൂറത്തു ഖാഫ് അതിന്റെ 19-ാമത്തെ വചനമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ലോകത്ത് ഏറ്റവും സർവശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിത്വമാരാണ്? സംശയം വേണ്ട, ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയാഇന്റെ 34-ാമത്തെ വചനത്തിലൂടെ പറയുകയാണ്. എന്താ പറയുന്നത് അറിയോ? വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ്, നബിയേ, അങ്ങയുടെ മുമ്പ് ഒരാൾക്കും തന്നെ അനശ്വരത ഈ ഭൂമുഖത്ത് നൽകിയിട്ടില്ല. എല്ലാവരും മരിക്കും എന്നാണ്. എന്നിട്ട് വീണ്ടും വിശുദ്ധ ഖുർആന്റെ ആയത്താണ് പറയുന്നത്, ഇപ്പോഴും ചില ആളുകളൊക്കെ നബി മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവർ വിവരദോഷികളാണ് പ്രിയമുള്ളവരെ. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് ആവർത്തിച്ച് പറയാം. സൂറത്തു സുമർ 30-ൽ പറയാം, നബിയേ ഇന്നക മയ്യിതുൻ വഇന്നഹും മയ്യിതൂൻ, അങ്ങ് മരിക്കുന്നവനാണ് മയ്യിത്താകും, അതുപോലെ എല്ലാവരും മരിക്കും. പരിശുദ്ധ ഖുർആൻ പറയാം, അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന കാലഘട്ടം മരിക്കുന്നതിന്റെ 4-5 ദിവസമുള്ള ഓരോ സംഭവങ്ങളും ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ വേണ്ടി കഴിയും. പ്രിയമുള്ളവരെ, ബുഖാരിയിലൊക്കെ ബാബു സക്രാത്തുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ട് അധ്യായം തന്നെ കാണാം. അതിൽ കാണാം
6510 നമ്പർ വചനം സഹീഹുൽ ബുഖാരിയിൽ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന് ബോധം വരുന്നു, ബോധം നഷ്ടപ്പെടുന്നു, കടുത്ത പനിയാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പ്രവാചകൻ ഇങ്ങനെ ബോധം വരുന്ന സന്ദർഭത്തിൽ, ആ അവസാന സന്ദർഭത്തിൽ അവിടത്തെ രണ്ട് കൈകൾ വെള്ളത്തിൽ പ്രവേശിപ്പിക്കുന്ന, എന്നിട്ട് അവിടുന്ന് മുഖത്തിങ്ങനെ തടവും, ആ വെള്ളം നനച്ച കൈകൊണ്ട് മുഖത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവും. എന്നിട്ട് പറയും, ലാ ഇലാഹ ഇല്ലല്ലാ, ഇന്നലിൽ മൗതി സകറാത്, ആരാധനക്ക് അർഹനായിക്കൊണ്ട് അല്ലാഹു വല്ലാതെ മറ്റാരും തന്നെയില്ല. അവസാന സമയത്തും പറയുന്ന വാക്കതാണ് പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാ. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ഞാൻ അതിശക്തമായ ഭാഷയിൽ പറയുന്നു, ഈ ജീവിതത്തിൽ ഒരിക്കലും തന്നെ അല്ലാഹു വല്ലാത്ത ഒരു ശക്തിക്കും ഇബാദത്തുകൾ സമർപ്പിച്ചുകൂടാ, പ്രാർത്ഥനകൾ നിർവഹിച്ചുകൂടാ, സഹായ ഘട്ടങ്ങൾ നിർവഹിച്ചുകൂടാ, റബ്ബിനോട് മാത്രം എന്ത് പ്രാർത്ഥനയാണെങ്കിലും അല്ലാഹുവിനോട് നിർവഹിക്കുക. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാ, ഇന്നലിൽ മൗതി സകറാത്, ബുഖാരിയുടെ നിവേദന. അതായത് അല്ലാഹുവാണ് ആരാധ്യൻ, അവൻ മാത്രമാണ് ആരാധ്യൻ, അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞിട്ട് പറയാൻ, നിശ്ചയം മരണത്തിന് വേദനയുണ്ട്, മരണത്തിന് ചില വെപ്രാളങ്ങളുണ്ട് എന്ന് പറയാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ, എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയാൻ, ആ മരണം എന്ന് പറയുന്ന സംഗതി, അതിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല, ഒരാൾക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴേ ചിന്തിച്ചു നോക്കുക, മൗത്ത്, മരണം എത്ര ആയത്തുകളിലാ പറഞ്ഞിട്ടുള്ളത്? ഒന്നോ രണ്ടോ അല്ല, ശതക്കണക്കിന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ മരണത്തെക്കുറിച്ച് പറയുന്നു. എന്തുകൊണ്ടായിരിക്കാം അത്? ഞാനും നിങ്ങളുമൊക്കെ, നമുക്ക് പണം കിട്ടുമ്പോൾ, നമുക്ക് അധികാരം കിട്ടുമ്പോൾ, നമുക്ക് സുഖങ്ങളും സൗകര്യങ്ങളും കിട്ടുമ്പോൾ നമ്മൾ മരണത്തെ മറക്കുന്നു. ഇതുപോലെയുള്ള ദുരന്തങ്ങളും നമ്മൾ നിമിഷങ്ങൾ കഴിഞ്ഞാൽ മറക്കും. നമ്മൾ സുഖങ്ങളുടെയും ഭൗതിക ഐശ്വര്യങ്ങളുടെയും പിന്നാലെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. സഹോദരങ്ങളെ, അത് പാടില്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരമായി കൊണ്ട് മരണത്തെ ഓർക്കണം. ഇടക്കിടക്ക് മരിക്കും, ഞാൻ മരിക്കാനുള്ളവനാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം, ഒരു ചിന്തയുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനമാണത്, നിങ്ങൾ മരണത്തെ ധാരാളമായി കൊണ്ടോർക്കുവിൻ എന്ന്. മഹാനായിട്ടുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല പറഞ്ഞൊരു സംഭവമുണ്ട്, ലൗ ഫാറക ദിക്റുൽ മൗതി ഖൽബി സാഅത, അതായത് ഒരല്പ നിമിഷം എന്റെ മനസ്സിൽ നിന്നും മരണചിന്ത ഇല്ലാതെ പോയാൽ ഫസാദുണ്ടാകും, കുഴപ്പമുണ്ടാകുമെന്നാണ്. മരണചിന്തയില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും കലഹങ്ങള്, പലപ്പോഴും കുടുംബ ശൈഥില്യങ്ങള്. എന്തുകൊണ്ടാ? മരിക്കും എന്നുള്ള ചിന്തയില്ല, മരണത്തെ കുറിച്ചുള്ള ഓർമ്മയില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പറയുന്നത്, വിശുദ്ധ ഖുർആന്റെ 20-ാം അധ്യായം സൂറത്തു ത്വഹ 55-ാമത്തെ വചനം, സംശയം വേണ്ട, മിൻഹാ ഖലഖനാകും, ആ മണ്ണിൽ നിന്നാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്, അതിലേക്ക് തന്നെ നിങ്ങളെ നാം മടക്കും, എന്നിട്ട് വീണ്ടും അതിൽ നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരും. മരണം എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പ്രിയമുള്ളവരെ. നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. സൂറത്തു നിസാ 78-ാമത്തെ ആയത്തിൽ പറഞ്ഞു, നിങ്ങളെത്ര ശക്തമായിട്ടുള്ള ടവറുകൾ, ബുറൂജുകൾ,
വലിയ കോട്ടകൊട്ടളങ്ങൾ, രമ്യഹർമ്മങ്ങൾ, അമ്പരചുംബികളായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയാലും ശരി, അതിനകത്തൊളിച്ചാലും ശരി, മരണം ആ നിമിഷം ഒരു സെക്കൻഡ് പോലും മരിപ്പിക്കുന്ന മലക്കിന് പിന്നെ റൂഹെടുക്കുന്ന മലക്കുകളുടെ സംഘത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്ന അവരതിൽ ഒരു വീഴ്ചയും വരുത്തുകയില്ല എന്നുള്ളതാണ്. ആ സെക്കൻഡിലും മരണം സംഭവിപ്പിക്കും എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടെന്ന ചിന്ത, നമ്മൾ കൂടുതൽ നന്മ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ പരിവപ്പെടുത്തുക. നമ്മൾ വെറും സമ്പത്ത് സമ്പത്ത് എന്നുള്ള ചിന്തയോടുകൂടെ, അതുപോലെ അധികാരം എന്നുള്ള ചിന്തയോടുകൂടെ, അതുപോലെ മറ്റുള്ള ഭൗതിക നേട്ടങ്ങളുടെ പുറകെ മാത്രം പോകുന്ന പരലോകത്ത് മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ശരിയല്ല. ഓരോ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമ്പോഴും നമ്മൾ റബ്ബിനെ മറന്നുകൂടെ. പ്രിയമുള്ളവരെ, അനുഗ്രഹങ്ങൾ പരീക്ഷണമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. നമ്മളിപ്പോൾ ഈ പരീക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരാൾക്ക് രോഗം വന്നു, അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, അപ്പോൾ പരീക്ഷണം ഉണ്ടായി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബിസിനസ് പൊളിഞ്ഞു, കച്ചവടം തകർന്നു, അപ്പോൾ അയാൾക്ക് പരീക്ഷണം ഉണ്ടായി എന്ന് നമ്മൾ പറയാറുള്ളത്. അത് പരീക്ഷണം തന്നെയാണ്. പക്ഷേ ഒരാൾക്ക് സമ്പത്തുണ്ടാകുന്നത്, സന്താനങ്ങൾ ഉണ്ടാകുന്നത്, അദ്ദേഹത്തിന് സൗന്ദര്യം, അതുപോലെ അനുഗ്രഹങ്ങളായിട്ട് എന്തൊക്കെയുണ്ടോ അതും പരീക്ഷണമാണ്. ഖൈറ് എന്ന് പറഞ്ഞാൽ നന്മ എന്നാണ് അർത്ഥം പറയാനുള്ളത്. ആ നന്മ എന്താ? പരീക്ഷണമാണെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്റെ പോക്കറ്റിൽ ആയിരങ്ങൾ ഉണ്ട് എങ്കിൽ എന്റെ നാഥൻ എന്നെ പരീക്ഷിക്കുകയാണ് എന്നുള്ള ചിന്ത എന്റെ മനസ്സിൽ രൂഢമൂലമായിട്ടുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം കുല്ലു നഫ്സിൻ ദായികത്തുൽ മൗത്ത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയാം, വനബ്ലൂകും ബിശ്ശരി വൽ ഖൈർ, നന്മ കൊണ്ടും തിന്മ കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കും. അപ്പോ എന്റെ പോക്കറ്റിലുള്ള പണം കിട്ടിയാൽ ഇത് പരീക്ഷണമല്ല എന്ന് വിചാരിക്കേണ്ട. അള്ളാഹു പരീക്ഷിക്കുക, അള്ളാഹു അങ്ങനെ നോക്കുകയാണ്, ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദുനിയാവിന്റെ പുറകെ മാത്രം പോകുന്ന പരലോകത്ത് മറക്കുന്ന ആളുകളായി മാറരുത്. ഒരു ഹദീസിൽ ഇമാം തിർമിദിയുടെ സുനനിൽ 2320 നമ്പർ വചനത്തിൽ കാണാൻ വേണ്ടി കഴിയും. ലൗകാനത്തി ദുനിയാ തഹദിലുൻ തല്ലാഹി അതായത് ഈ ഭൗതിക ലോകത്തിന്, ഈ ദുനിയാവിന് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചിറകിന്റെ ചിറക് എത്ര നിസ്സാരമാണ്, അതിന്റെ വിലയെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ഉണ്ടായിരുന്നുവെങ്കിൽ, സത്യങ്ങളെ നിഷേധിക്കുന്ന, മതങ്ങളെ തള്ളിക്കളയ, മതത്തെ തള്ളിക്കളയുന്ന, അള്ളാഹുവിന്റെ ദീനിനെ വർജിക്കുന്നവർക്ക് ഒരിറക്ക് വെള്ളം പോലും അള്ളാഹു തആല നൽകുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോ ആ രൂപത്തിൽ ഭൗതിക ലോകത്തിന് നമ്മൾ കാണണം. നമ്മുടെ മനസ്സ് പരലോക വിജയം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസ്ഥ അതുണ്ടാകണം. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം, പ്രിയമുള്ളവരെ, സൂറത്തു സുമറിലെ 56-57 അതിൽ പറയാം, പരലോകത്ത് എത്തിയിട്ട് വിശ്വാസവും കർമ്മമൊക്കെ പോരായ്മകൾ വന്നിട്ട് ആ ശിക്ഷ നരകം അതിങ്ങനെ കൺമുന്നിൽ കണ്ടിട്ട് അതിലേക്ക് പോകും ല്ലോ എന്നുള്ള അവസ്ഥ വരുമ്പോ, യാ ഹസ്റത അലാ മാ ഫർറത്തു ഫീ ജംബില്ലാ, എന്റെ കഷ്ടമേ, എന്റെ നാശമേ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ചെയ്യേണ്ടതായ കർമ്മങ്ങളിൽ എനിക്ക് വീഴ്ച സംഭവിച്ചുവല്ലോ എന്ന് ദുഃഖിച്ച് പറയുന്നൊരവസ്ഥ നമുക്കുണ്ടായിക്കൂടെ. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസികളാണ്, പരലോകത്ത് വിജയിക്കണം, ഇഹലോകത്തും വിജയിക്കണം. പക്ഷേ പരലോകത്തെ വിജയമാണ് ഏറ്റവും വലിയ വിജയം. ആ വിജയത്തിന് വേണ്ടി ഞാനും നിങ്ങളും മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ഓരോ ആളുകളും അതിന് തയ്യാറാകണം, അതിനു വേണ്ടി അവരെ ഉണർത്തണം. ഇതുപോലെയുള്ള മരണങ്ങൾ അത് നമുക്കുള്ള ഉത്ബോധനങ്ങളാണെന്ന് ഓർക്കുക. അള്ളാഹു തആല വിനയമുള്ള, പരലോക ചിന്തയുള്ള, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്.
الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد പരിശുദ്ധനായ റബ്ബിനെ ഓർത്തുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ ഓർത്തുകയാണ് വസ്വയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 100 കണക്കിന് പ്രാർത്ഥനകളാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുള്ളത്. അതിൽ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അതായത് അൽ ഫാറൂഖ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പുത്രനാണ് അബ്ദുല്ലാഹ്. അദ്ദേഹം നിവേദനം ചെയ്യാണ്, ഖാലകാ മിൻ ദുആഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ പെട്ടതായിരുന്നു എന്ത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അല്ലാഹുവേ നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വതഹബ്ബുലി ആഫിയതിക, എനിക്ക് നീ തന്നിട്ടുള്ള സുഖങ്ങൾ സൗഖ്യങ്ങൾ അത് മാറിപ്പോകുന്നതിൽ നിന്ന് നിന്നോട് രക്ഷ തേടുന്നു. എന്നിട്ട് പറയാം, വഫുജാഅതി നിഖമതിക, പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകൾ. ഇതുപോലെ ഒരു 3 യുവതികൾ ഒരു ദിവസം ഒരേ സമയം സമീപത്ത് പിതാവുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അവർ മരണത്തിന് കീഴൊതുങ്ങുകയാണ്. അങ്ങനെയുള്ള പെട്ടെന്നുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ, ആപത്തുകൾ, അതാണ് റബ്ബേ നിന്റെ പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. എല്ലാ കോപത്തിൽ നിന്നും, നിന്റെ എല്ലാ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകുന്ന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും നിന്നോട് രക്ഷ തേടുന്നു എന്നുള്ളതാണ്. ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ മനഃപ്പാഠം പഠിക്കുകയും അർത്ഥം മനസ്സിലാക്കുകയും എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ മലയാളത്തിൽ നിങ്ങൾക്കറിയുന്ന ഭാഷയിലെങ്കിലും ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുക. അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സ്നേഹിതന്മാരെയും അതുപോലെ നമ്മുടെ ബന്ധുക്കളെയും എല്ലാവരെയും ഇതുപോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസമനുഭവിക്കുന്ന, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന അനവധി ആളുകളുണ്ട്. പ്രത്യേകിച്ച് പല സഹോദരങ്ങളും പ്രാർത്ഥിക്കണം, വെള്ളിയാഴ്ചയാണ്, ജുമാക്ക് പ്രാർത്ഥിക്കണമെന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ആ സഹോദരി സഹോദരങ്ങൾക്ക് നാഥ, അർഹമുർ റഹീമീനായ നാഥ, നീ അവർക്ക് ശിഫ നൽകണമേ. അള്ളാഹുവേ അവരുടെ മനസ്സിനും ശരീരത്തിനും സമാധാനം നൽകണമേ. റഹ്മാനേ അവരുടെ വേദനകൾ ലഘൂകരിച്ചു കൊടുക്കണമേ നാഥ. അള്ളാഹുവേ മരിക്കുന്ന സന്ദർഭത്തിൽ ഈമാനോടുകൂടെ നിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് മരിക്കുന്ന സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുമ്മ ഗഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാ والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. Amen.